ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് 10 ജോഗ്രഫിയുടെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ആണ്. ഇതിന്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഹിമാലയത്തിനെ പറ്റിയും ഹിമാലയൻ റിവേഴ്സിനെ പറ്റിയും അതുപോലെ പ്ലെയിൻസിനെ പറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. SSLCയിലെ ഏറ്റവും കൂടുതൽ മാപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിന് ബേസ് ആയിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ അവസാനം വേറെ പോസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൊന്നും നമ്മൾ മാപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്ലേറ്റൂസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ പ്ലേറ്റൂസ്? പ്ലേറ്റൂസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പീഠഭൂമി എന്നാണ് അർത്ഥം. അപ്പോൾ പ്ലേറ്റൂസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പ്ലെയിനും മൗണ്ടനും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാം. അപ്പോൾ ഈ കടലിൻ്റെ നിരപ്പില്ലേ, സീ ലെവൽ, ഈ സീ ലെവലിന് നേരെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള റീജൻസ്, അങ്ങനത്തെ ഫ്ലാറ്റ് റീജൻസിനെയാണ് നമ്മൾ പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത്. മൗണ്ടൻസ് എന്താണ്? പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് ഹൈറ്റ് ഉള്ള ലാൻഡ് ഏരിയാസിനെ നമ്മൾ മൗണ്ടൻസ് എന്ന് വിളിക്കും. പ്ലേറ്റൂസ് എന്ന് പറഞ്ഞത് ഈ പ്ലെയിൻസ് പോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള റീജൻസാണ് പ്ലേറ്റൂസും. പക്ഷേ ഇത് സീ ലെവലിനേക്കാളും കുറച്ച് ഹൈറ്റിലാണ് കാണപ്പെടുന്നത്. അതായത് എലിവേറ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് റീജൻസിനെയാണ് നമ്മൾ പ്ലേറ്റൂസ് എന്ന് വിളിക്കുക. ഇപ്പോൾ കടലിൻ്റെ നിരപ്പ് ഇതാണെങ്കിൽ പ്ലേറ്റൂസിൻ്റെ ഹൈറ്റ് കൂടിയായിരിക്കും. അതിനുശേഷം പിന്നെ ഫ്ലാറ്റ് ആയിട്ട് വരുന്ന ഒരു തട്ട് പോലെ, അതായത് ഭൂമിയിൽ നിന്ന് കുറച്ച് ഉയർന്നതിന് ശേഷം പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള റീജൻസിനെയാണ് നമ്മൾ പ്ലേറ്റൂസ് എന്ന് വിളിക്കുക. അപ്പോൾ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ സീ ലെവലിൻ്റെ അതേ ലെവലിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളതും, പ്ലേറ്റൂസ് എന്ന് പറഞ്ഞാൽ സീ ലെവലിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റിൽ പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡ് ഏരിയാസാണ് പ്ലേറ്റൂസ്. അപ്പോൾ ഇന്ത്യയിലെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 70% ഈ പ്ലേറ്റൂസ് വെച്ചാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്ന ഏരിയ മൊത്തം പ്ലേറ്റൂസ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഓൾമോസ്റ്റ് ലാൻഡ് ഏരിയയുടെ 70% ഈ പ്ലേറ്റൂ റീജൻ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ പല പല പ്ലേറ്റൂസ് ഉണ്ട്. ഡെക്കാൻ പ്ലേറ്റു, മാൽവ പ്ലേറ്റു, അങ്ങനെ ആ പ്ലേറ്റൂസ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ 1,500,000 square kilometer ഏരിയ ആണ് ഈ പ്ലേറ്റൂസ് വെച്ച് കവർ ചെയ്തിരിക്കുന്ന ലാൻഡ് ഏരിയ ഉള്ളത്. ഈ പ്ലേറ്റൂസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലേറ്റൂസ് ഒക്കെ ഫോം ചെയ്തത്, അതായത് ഇന്ത്യയിലെ പല പ്ലേറ്റൂസും ഫോം ചെയ്തത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലാവ വന്നിട്ട്, അതായത് എന്തോ ടെക്ടോണിക് ആക്ടിവിറ്റി കാരണം ലാവ ഉണ്ടായിട്ട് ആ ലാവ ഫ്രീസ് ചെയ്ത് ആ ലാവ കട്ടിയായി, അങ്ങനെയാണ് ഇവിടെ പ്ലേറ്റൂസ് ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാവയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഈ പ്ലേറ്റൂവിൻ്റെ മണ്ണിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലേറ്റൂവിൽ കാണപ്പെടുന്ന മണ്ണ്, പ്രത്യേകിച്ച് ബ്ലാക്ക് സോയിൽ, വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സോയിലാണ്. ആ ബ്ലാക്ക് സോയിൽ കോട്ടൺ കൾട്ടിവേഷനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റൂ റീജിയനിൽ എക്സസീവ് ആയിട്ട് കോട്ടൺ, സാൻഡൽവുഡ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പ്ലേറ്റൂ റീജിയനിൽ ചില സ്ഥലങ്ങളിൽ റെഡ് സോയിലും കാണാൻ സാധിക്കും. ഈ റെഡ് സോയിൽ എന്ന് പറയുന്നത് നമ്മൾ ചെങ്കല്ലൊക്കെ ഉണ്ടാക്കുന്ന ആ സോയിലാണ് റെഡ് സോയിൽ. അപ്പോൾ ഈ റെഡ് സോയിലും അത്ര, അതായത് ബ്ലാക്ക് സോയിലിന് അത്രയും ഫെർട്ടൈൽ അല്ല, പക്ഷേ ഈ റെഡ് സോയിലിൽ ഒരുപാട് അയൺ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഈ പ്ലേറ്റൂ റീജിയൻ പൊതുവെ ലാവ കണ്ടൻസ് ചെയ്ത് ഉണ്ടായ ഏരിയ ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് മിനറൽ റിച്ച് ആണ്. അതായത് ഭൂമിയുടെ അടിയിലുള്ള മിനറൽസ് മൊത്തം ഈ ലാവ വഴി പുറത്തേക്ക് വന്ന് അത് ഫ്രീസ് ചെയ്താണ് ഈ പ്ലേറ്റൂസ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഇത് വളരെ മിനറൽ റിച്ച് ആയതുകൊണ്ട് തന്നെ മൈനിങ്ങും അതുപോലെ തന്നെ മിനറൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇന്ത്യയിൽ നടക്കുന്നത് ഈ പ്ലേറ്റൂ റീജിയൻസിലാണ്. ഇനിയും ഇന്ത്യയിലെ പ്ലേറ്റൂ റീജിയനിലെ ഏറ്റവും വലിയ പീക്കായിട്ടുള്ള ആനമുടി എക്സിസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്ലേറ്റൂ റീജിയനിലെ ഏറ്റവും വലിയ പീക്കാണ് ആനമുടി. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്ലേറ്റൂവിനെ പറ്റി ജസ്റ്റ് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ പ്ലേറ്റൂവിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത്, അതായത് ബില്യൻസ് ഓഫ് ഇയേഴ്സ് അഗോ, ലാവ വന്നിട്ട് ആ ലാവ ഫ്രീസ് ചെയ്താണ് പ്ലേറ്റൂസ്, ഇന്ത്യൻ പ്ലേറ്റൂസ് മൊത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിലെ ബ്ലാക്ക് സോയിൽ വളരെ റിച്ച് ഇൻ ഫെർട്ടിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബ്ലാക്ക് സോയിലിൽ ഒരുപാട് കൾട്ടിവേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റൂ റീജിയൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പൊന്തി എലിവേറ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് റീജിയൻസ് ആണ് പ്ലേറ്റൂ റീജിയൻ. ഈ പ്ലേറ്റൂ റീജിയൻ നമ്മൾ നേരത്തെ ഹിമാലയൻ റീജിയൻ പഠിച്ച പോലെ തന്നെ ഹിമാലയാസിൽ ഉത്ഭവിക്കുന്ന ഒരുപാട് നദികൾ പോലെ പ്ലേറ്റൂസിലും ഒരുപാട് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റൂസിൽ ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് മഹാനദി. അപ്പോൾ മഹാനദിയുടെ ഒറിജിൻ മൈഗാല റേഞ്ചിൽ നിന്നാണ് മധ്യപ്രദേശിലെ. അത് പ്രധാനമായിട്ട് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒറീസ. അത് എത്തിച്ചേരുന്നത് ബേ ഓഫ് ബംഗാളിലും. അതുപോലെ തന്നെ നമ്മൾ ഗോദാവരി റിവർ നോക്കുകയാണെങ്കിൽ അത് വെസ്റ്റേൺ ഗച്ചിലാണ് ഉത്ഭവിക്കുന്നത്, അതായത് മഹാരാഷ്ട്രയിലാണ് ഉത്ഭവിക്കുന്നത്. അത് ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഒറീസ, കർണാടക. അത് ഒഴുകി എത്തിച്ചേരുന്നത് ബേ ഓഫ് ബംഗാളിലും. ഇനി അടുത്ത നദിയാണ് കൃഷ്ണ റിവർ. കൃഷ്ണ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അത് ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, ആന്ധ്ര. അത് ഒഴുകി എത്തിച്ചേരുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. അപ്പോൾ കാവേരി നദിയും ഇതുപോലെ തന്നെ ഉത്ഭവിക്കുന്നത് കർണാടകയിലും, അത് ഒഴുകുന്നത് കർണാടകയിലൂടെയും തമിഴ്നാട്ടിലൂടെയും. അത് ഒഴുകി എത്തിച്ചേരുന്നത് ബേ ഓഫ് ബംഗാളിലും. അപ്പം മിക്ക നദികളും, അതായത് ഈ പ്ലേറ്റൂസിൽ ഉത്ഭവിക്കുന്ന ഭൂരിഭാഗം നദികളും ഒഴുകി എത്തിച്ചേരുന്ന ബേ ഓഫ് ബംഗാളിലാണെങ്കിലും അറേബ്യൻ സീയിലേക്ക് ഒഴുകുന്ന രണ്ട് നദികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നർമ്മദ റിവറും മറ്റേത് താപ്തി റിവറും. അപ്പോൾ ഈ രണ്ട് നദികൾ ഓർത്തു നോക്കുക. അതായത് അറേബ്യൻ സീയിലേക്ക് പ്ലേറ്റൂ റീജിയൻ, അതായത് ഇന്ത്യയുടെ നടുഭാഗത്ത് ഉത്ഭവിച്ച് പ്ലേറ്റൂ റീജിയനിൽ ഉത്ഭവിച്ച് അറേബ്യൻ സീയിലേക്ക് എത്തിച്ചേരുന്ന രണ്ട് നദികളാണുള്ളത് നർമ്മദയും താപ്തിയും. നർമ്മദ റിവർ ഉത്ഭവിക്കുന്ന ഛത്തീസ്ഗഡിലും എന്നിട്ട് അത് ഒഴുകി MP ക്കടെയും ഗുജറാത്തിക്കടെയും മഹാരാഷ്ട്രക്കടെയും ഒഴുകി അറേബ്യൻ സീയിൽ എത്തിച്ചേരും.
അതുപോലെ താപ്തി റിവർ മഹാരാഷ്ട്രയിൽ ഉത്ഭവിച്ച് മഹാരാഷ്ട്രയിലൂടെയും ഗുജറാത്തിലൂടെയും മധ്യപ്രദേശിലൂടെയൊക്കെ യാത്ര ചെയ്ത് അറേബ്യൻ സീയിൽ എത്തിച്ചേരും. അപ്പോൾ ഇത്രയും നദികളാണ് നമുക്ക് പ്ലേറ്റ്യൂസിൽ ഉത്ഭവിക്കുന്ന നദികൾ പഠിക്കാനുള്ളത്. അതിൽ ബേ ഓഫ് ബംഗാളിൽ എത്തിച്ചേരുന്ന നദികളാണ് കൂടുതൽ, എങ്കിലും അറേബ്യൻ സീയിൽ എത്തിച്ചേരുന്ന രണ്ട് നദികൾ നമുക്ക് പഠിക്കാനുണ്ട്, നർമ്മദയും താപ്തി. ഈ പെനിൻസുലാർ നദികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള നദിയാണ് ഗോദാവരി. അതുപോലെ തന്നെ ഈ പെനിൻസുലാർ റിവറുകളിൽ നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ ശരവത്തി റിവറിന് അക്രോസ് ആയിട്ട് കർണാടകയിൽ കാണുന്ന ജോഗ് ഫാൾസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. അപ്പോൾ ഈ രണ്ട് പോയിന്റ് മനസ്സിലാക്കി വയ്ക്കുക. അതായത് പെനിൻസുലാർ നദികളിലെ ഏറ്റവും വലിയ, ഏറ്റവും നീട്ടം കൂടിയ നദി ഗോദാവരിയും ഏറ്റവും ഹൈറ്റ് കൂടിയ വാട്ടർഫാൾ ജോഗ് ഫാൾസും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഈ ഹിമാലയൻ റിവേഴ്സും അതുപോലെ തന്നെ പെനിൻസുലാർ റിവേഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഹിമാലയൻ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഹിമാലയൻ മൗണ്ടൈൻ റേഞ്ചസിൽ നിന്നും പെനിൻസുലാർ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്ന പ്ലേറ്റ്യൂസിൽ നിന്നുമാണ്. അടുത്ത വ്യത്യാസം കാച്ച്മെൻറ്റ് ഏരിയയാണ്. കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു നദിയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ ഏരിയയാണ് കാച്ച്മെൻറ്റ് ഏരിയ. ഉദാഹരണത്തിന് ഒരുപാട് സ്ഥലത്ത് പെയ്യുന്ന വെള്ളം ഒഴുകി ഒരു നദിയിൽ എത്തിച്ചേരുകയാണെങ്കിൽ നമ്മൾ പറയും ആ നദിക്ക് കാച്ച്മെൻറ്റ് ഏരിയ വളരെ വലുതാണ്. പക്ഷേ ഒരു നദിയിലേക്ക് കുറച്ച് പ്രദേശത്തെ വെള്ളം മാത്രമാണ് ഒഴുകി എത്തുന്നതെങ്കിൽ ആ നദിയുടെ കാച്ച്മെൻറ്റ് ഏരിയ കുറവാണെന്ന് പറയും. അപ്പോൾ ഹിമാലയൻ നദികളുടെ കാച്ച്മെൻറ്റ് ഏരിയ വളരെ വലുതാണ്. അതായത് അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകി ഈ നദികളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ പെനിൻസുലാർ നദികൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ഹിമാലയൻ നദികളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് എക്സ്റ്റെൻസീവ് ഇറോഷൻ ആണ് ഹിമാലയൻ നദികളുള്ളത്. അതായത് ഹിമാലയൻ നദികൾ ഒഴുകി വരുന്നത് വളരെ ഹൈറ്റിൽ നിന്നാണ്. അത് കാരണം അതിൻ്റെ സ്പീഡ് വളരെ ഹൈ ആണ്, അത് വളരെ ഫോഴ്സിലാണ് ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഹൈ റേറ്റിൽ മെറ്റീരിയൽസ് ഇറോഡ് ചെയ്ത് അതിൻ്റെ ഒപ്പം കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇറോഷൻ ഹിമാലയൻ നദികളിൽ കൂടുതലാണ്, കാരണം അതിൻ്റെ സ്ലോപ്പ് വളരെ ഹൈയും അതിൻ്റെ സ്പീഡും വളരെ ഹൈ ആണ്. പക്ഷേ പെനിൻസുലാർ റിവേഴ്സ് നോക്കുകയാണെങ്കിൽ അത് ഹിമാലയൻ റിവേഴ്സിൻ്റെ അത്ര ഇറോഷൻ സംഭവിക്കില്ല, കാരണം ആ നദികളൊക്കെ ഒഴുകുന്നത് സമനില പ്രദേശങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അതിന് അത്രയും സ്പീഡ് ഉണ്ടാവില്ല, അത്രയും സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഇറോഷൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ ഹിമാലയൻ മൗണ്ടൻസ് പൊതുവെ ഗോർജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഒഴുകുക. ഗോർജസ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് മലകളുടെയൊക്കെ ഇടയിലൂടെ ഇടിച്ച് പൊളിച്ച് ആ മലയൊക്കെ പതുക്കെ 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 ഇറോഡ് ചെയ്ത് അതിൻ്റെ നടിയിലൂടെ വേസ് പാത്ത് കട്ട് ചെയ്തായിരിക്കും ഫ്ലോ ചെയ്യുക. കാരണം അത് അത്രയും ഹൈറ്റിൽ നിന്ന് വരുന്നു, അത്രയും ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിന് ഗോർജസ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പെനിൻസുലാർ റിവേഴ്സിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ പെനിൻസുലാർ റിവേഴ്സ് ഒഴുകുന്നത് ലാവ, പണ്ട് ലാവ ഉണ്ടായിരുന്ന ലാവ ഫ്രീസ് ചെയ്ത് ലാവ റോക്സായി മാറിയ സ്ഥലത്തുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലാവ റോക്സ് ഒക്കെ ഇതിന് കട്ട് ചെയ്ത് വാലീസും ഗോർജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒഴുകാൻ വളരെ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പെനിൻസുലാർ റിവേഴ്സ് ഗോർജസും വാലീസും ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് ഹിമാലയൻ നദികൾക്കാണ്. ഹിമാലയൻ നദികൾ ഒരുപാട് കാച്ച്മെൻറ്റ് ഏരിയ ഉള്ളതുകൊണ്ട് ഇത് ഒരുപാട് വെള്ളം കൊണ്ടായിരിക്കും താഴേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഇറിഗേഷൻ പർപ്പസ് സെർവ് ചെയ്യുന്നത് ഈ ഹിമാലയൻ നദികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹിമാലയൻ നദികൾ ഇത്രയധികം സംഭവം ഇറോഡ് ചെയ്തുകൊണ്ട് വരുന്നത് തന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ള പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഹിമാലയൻ നദികൾക്ക് പറ്റും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ നടക്കുന്നതൊക്കെ ഈ ഹിമാലയൻ നദികളുടെ താഴ്വരകളിലും ഈ ഹിമാലയൻ നദികളുടെ പ്ലെയിൻസിൽ വരും. പക്ഷേ പെനിൻസുലാർ റിവേഴ്സ് അത്ര അധികം ഇറോഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ടും പിന്നെ അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ കുറവായതുകൊണ്ടും അതിന് അത്രയധികം വെള്ളമില്ല. അതുപോലെ തന്നെ അത് ഒരുപാട് ഡെപ്പോസിറ്റ് മെറ്റീരിയൽസ് നേരത്തെ മുകളിൽ നിന്ന് കൊണ്ടുവന്ന് താഴെ ഡെപ്പോസിറ്റ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റിയും കുറവാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന ഹിമാലയൻ നദികൾക്ക് അവരുടെ നാവിഗേഷൻ പോസിബിൾ ആണ്. അതായത് ഹിമാലയൻ നദികളൊക്കെ വലിയ നദികളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കപ്പൽ വെച്ചുള്ള യാത്രകളൊക്കെ നമുക്ക് പോസിബിളാണ്. അപ്പോൾ ഈ ഇൻലാൻഡ് നാവിഗേഷൻ എന്ന് പറയും, ഇൻലാൻഡ് വാട്ടർ നാവിഗേഷൻ, അതായത് നമ്മുടെ ലാൻഡിൻ്റെ ഉള്ളിലുള്ള നാവിഗേഷൻസ്, കടലിനും അപേക്ഷിച്ച് നമ്മൾ ഈ റിവേഴ്സിലൂടെയുള്ള നാവിഗേഷൻസ് ഒക്കെ നമ്മൾ ഹിമാലയൻ റിവേഴ്സിൽ പോസിബിളാണ്. പക്ഷേ അങ്ങനത്തെ നാവിഗേഷൻ ഒന്നും പെനിൻസുലാർ റിവേഴ്സിൽ പോസിബിളല്ല, കാരണം എല്ലാം ചെറിയ നദികളാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രധാന വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ ടേബിളിലുള്ള പോയിൻറ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. അടുത്തതായിട്ട് ഈ പ്ലേറ്റു റീജിയനിലെ ഹ്യൂമൻ ലൈഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് കോട്ടൺ, ഷുഗർ കെയിൻ, അതുപോലെ തന്നെ പൾസസ്, ഗ്രൗണ്ട് നട്ട് ഇതൊക്കെയാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ അവിടെ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ബ്ലാക്ക് സോയിൽ ഉണ്ട്. ഈ ബ്ലാക്ക് സോയിലാണ് കോട്ടൺ വളരാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോയിൽ. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര റീജിയനിലൊക്കെ ഏറ്റവും കൂടുതൽ കോട്ടൺ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നതും അവിടെ പ്ലേറ്റു റീജിയൻ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു പഴയ കാലത്ത്, അതായത് ബില്യൻസ് ഓഫ് ഇയേഴ്സ് അഗോ, ഈ ലാവ ഫ്രീസ് ചെയ്തിട്ടാണ് പ്ലേറ്റ്യൂസ് ഉണ്ടായത്. അപ്പോൾ ഈ ലാവയുടെ ഉള്ളിൽ ഒരുപാട് മെറ്റൽസും മിനറൽസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലേറ്റു റീജിയൻസിലെ മൈനിങ് വളരെയധികം നടക്കുന്നു. ഇപ്പോൾ ബോക്സൈറ്റ് ആയാലും കോളായാലും മാംഗനീസ് ആയാലും ഇതൊക്കെ മൈൻ ചെയ്യുന്ന ഖനികൾ ഈ പ്ലേറ്റു റീജിയനിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മൈൻ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ റിഫൈൻ ചെയ്യുന്ന ഇൻഡസ്ട്രീസും ഈ പ്ലേറ്റു റീജിയനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള റീജിയൻസ് ഈ പ്ലേറ്റു റീജിയൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച് പ്ലെയിൻ റീജിയൻ്റെ സൈഡിൽ പ്രോസസ്സിങ് ഇൻഡസ്ട്രീസും, അതായത് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് പ്രോസസ്സ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് പ്ലെയിൻ റീജിയൻസിൻ്റെ സൈഡിലും, ഏറ്റവും കൂടുതൽ അല്ലാത്ത അതായത് മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എക്സിസ്റ്റ് ചെയ്യുന്നത് പ്ലേറ്റു റീജിയൻസിലാണ്. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള ടോപ്പോഗ്രഫിക്കൽ ഫീച്ചറാണ് കോസ്റ്റൽ റീജിയൻസ്. കോസ്റ്റൽ റീജിയൻ എന്ന് പറഞ്ഞാൽ കടൽ തീരം. അപ്പോൾ ഇന്ത്യയുടെ മൂന്ന് വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് തന്നെ ഒരുപാട് കടൽ
കടൽത്തീരങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ കോസ്റ്റൽ റീജിയൻസ് നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വെസ്റ്റേൺ കോസ്റ്റും മറ്റേത് ഈസ്റ്റേൺ കോസ്റ്റും. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ റൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ കിടക്കുന്ന റീജിയനാണ് നമ്മൾ വെസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ എന്ന് പറയുന്നത്. ഈസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാൾ മുതൽ കന്യാകുമാരി വരെ ബേ ഓഫ് ബംഗാളിനെ ടച്ച് ചെയ്ത് കിടക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് ഡിഫറൻറ്റ് കോസ്റ്റൽ റീജിയൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഡിഫറൻറ്റ് കോസ്റ്റൽ റീജിയൻസിൻ്റെ ഫീച്ചേഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ കോസ്റ്റും ഈസ്റ്റേൺ കോസ്റ്റും. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റിനോട് ടച്ച് ചെയ്ത് കിടക്കുന്ന വാട്ടർ ബോഡി ഏതാണ്? അറേബ്യൻ സീ. ഈസ്റ്റേൺ കോസ്റ്റിനോട് ടച്ച് ചെയ്ത് കിടക്കുന്ന വാട്ടർ ബോഡി ഏതാണ്? ബേ ഓഫ് ബംഗാൾ. ഇനി വെസ്റ്റേൺ കോസ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ നോക്കിക്കഴിഞ്ഞാൽ റൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ, അതുപോലെ ഈസ്റ്റേൺ കോസ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ മുതൽ കന്യാകുമാരി വരെ. ഇനിയും വെസ്റ്റേൺ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ തിക്നെസ് വളരെ കുറവാണ്, വളരെ നാരോ ആയിട്ടുള്ള കോസ്റ്റാണ് വെസ്റ്റേൺ കോസ്റ്റ്. പക്ഷേ ഈസ്റ്റേൺ കോസ്റ്റിൻ്റെ തിക്നെസ് വളരെ കൂടുതലാണ്. അതുപോലെ ഈസ്റ്റേൺ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡെൽറ്റാസ് കാണാൻ സാധിക്കും. കാരണം ഈ ഹിമാലയൻ റിവേഴ്സ് ഒക്കെ ഒഴുകി അവസാനിക്കുന്നത് പൊതുവെ എവിടെയാണ്? ഈസ്റ്റേൺ കോസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഡെൽറ്റ റീജിയൻസ് കാണാൻ സാധിക്കും. നേരെ തിരിച്ച് വെസ്റ്റേൺ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് വാട്ടേഴ്സ്, അതായത് കായലുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആലപ്പുഴയിലൊക്കെ കായലുകൾ കാണാൻ സാധിക്കുന്നില്ലേ. അത് ആലപ്പുഴയൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന വെസ്റ്റേൺ കോസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ കോസ്റ്റിൽ നമുക്ക് ബാക്ക് വാട്ടേഴ്സ് കാണാൻ സാധിക്കും. ഈസ്റ്റേൺ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റാസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചാർട്ട് ജസ്റ്റ് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റ്. ഈ കോസ്റ്റൽ റീജിയനിലെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ട് ആശ്രയിക്കുന്ന ഫിഷിംഗ് ആണ്, അതുപോലെ തന്നെ ടൂറിസം. ഇപ്പോൾ ഈ രണ്ട് സൈഡ്, അതായത് നമ്മൾ വെസ്റ്റേൺ കോസ്റ്റ് നോക്കിയാൽ ഈസ്റ്റേൺ കോസ്റ്റ് ആക്കിയാൽ, രണ്ട് സൈഡിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ ഈസ്റ്റേൺ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വിശാഖപട്ടണം, ചെന്നൈ പോലത്തെ സ്പോട്ടുകളും, അതുപോലെ തന്നെ നമ്മൾ വെസ്റ്റേൺ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഗോവ പോലത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്ന കോക്കനട്ട്, റൈസ് പോലത്തെ സാധനങ്ങളാണ്. ഈ പ്ലേറ്റു റീജിയനിൽ ഉത്ഭവിക്കുന്ന നദികളൊക്കെ വന്ന് അവസാനിക്കുന്നത് ഇതേ കോസ്റ്റൽ റീജിയൻസിലായതുകൊണ്ട് തന്നെ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ഏരിയ ഈ കോസ്റ്റൽ റീജിയനിലെ പല ഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നല്ല രീതിയിൽ അരിയും അതുപോലെ തന്നെ കോക്കനട്ടൊക്കെ കൃഷി ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഐലൻഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐലൻഡ് എന്ന് പറഞ്ഞാൽ നാല് സൈഡും, അതായത് എല്ലാ വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ലാൻഡ് ഏരിയനെയാണ് നമ്മൾ ഐലൻഡ്സ് എന്ന് വിളിക്കുക, അതായത് ദ്വീപുകൾ. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ട് രണ്ട് ദ്വീപ് സമൂഹങ്ങളാണ്, രണ്ട് ഐലൻഡ് ഗ്രൂപ്പ്സാണ് ഉള്ളത്. ഒന്ന് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും രണ്ട് ലക്ഷദ്വീപ് ഐലൻഡ്സും. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ബേ ഓഫ് ബംഗാൾ റീജിയനിലാണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിൽ 219 ഐലൻഡ്സ് ഉണ്ട്. ആൻഡമാനിൽ 200 ഐലൻഡുകളും നിക്കോബാർ ഗ്രൂപ്പിൽ 19 ഐലൻഡ്സും. അങ്ങനെ 219 ഐലൻഡ്സിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഈ ആൻഡമാൻ നിക്കോബാർ. ഇതിൻ്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞ സ്ഥലവും, അതുപോലെ ഇന്ത്യയിലെ ആക്റ്റീവായിട്ടുള്ള ഒരേ ഒരു വോൾക്കാനോ എക്സിസ്റ്റ് ചെയ്യുന്നത് ആൻഡമാനിലെ ബാരൻ എന്ന് പറയുന്ന ഐലൻഡിലാണ്. ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ഇന്ദിരാ പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതും ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ്. ഇനി നമ്മൾ ലക്ഷദ്വീപിൻ്റെ കേസ് നോക്കിയാലോ. ലക്ഷദ്വീപ് എന്നൊക്കെ പറയുമെങ്കിലും വെറും 11 ദ്വീപുകളാണ് ലക്ഷദ്വീപ് ഐലൻഡ് ഗ്രൂപ്പിലുള്ളൂ. ഈ 11 ഇൻഹബിറ്റബിൾ ഐലൻഡ്സിൽ നമ്മൾ ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഐലൻഡ് കവരത്തി എന്ന് പറയുന്ന ഐലൻഡാണ്. അപ്പോൾ ലക്ഷദ്വീപ് കേരള കോസ്റ്റിൽ നിന്ന്, അതായത് പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്ന് വെറും 300 കിലോമീറ്റേഴ്സ് ദൂരമാണ് ഈ ലക്ഷദ്വീപ് ഐലൻഡ്സ്. അപ്പോൾ ഈ ലക്ഷദ്വീപ് ഐലൻഡ്സും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സാണ് ഇന്ത്യയ്ക്ക് ഐലൻഡ് ഗ്രൂപ്പുകളായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നമ്മുടെ കീഴിലുള്ള ഐലൻഡ് ഗ്രൂപ്പുകൾ. അപ്പോൾ ഈ ഐലൻഡ്സിലെ ആൾക്കാരുടെ പ്രധാന ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഫിഷിങ്ങും അതുപോലെ തന്നെ ടൂറിസമാണ്. ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ എടുത്താലും ലക്ഷദ്വീപ് എടുത്താലും അവരുടെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ ഫിഷ് സബ്സിസ്റ്റൻസ് ആണ്. അതായത് കടലിൽ പോയിട്ട് അവിടെ ഫിഷിങ്ങും അതിൻ്റെ പ്രോസസ്സിങ്ങും അങ്ങനത്തെ ഐറ്റംസും അതുപോലെ തന്നെ ടൂറിസവും. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ക്ലൈമറ്റിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു സ്ഥലത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കുന്നത്, അപ്പോൾ ആ സ്ഥലത്തിൻ്റെ കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്യുന്ന പല പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അതിൻ്റെ ടോപ്പോഗ്രഫി. അതായത് ഏത് ടൈപ്പ് ലാൻഡ് ഏരിയ ആണ്, അവിടെ മലകളാണോ, അതോ അതൊരു ഐലൻഡ് ആണോ, ഒരു പ്ലേറ്റു ആണോ, അല്ലെങ്കിൽ ഡെസേർട്ട് റീജിയൻ ആണോ. അപ്പോൾ അതിൻ്റെ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രധാന ഫാക്ടർ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡ് വേരിയേഷൻസ്. ഇപ്പോൾ ഇക്വേറ്ററിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ എപ്പോഴും ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, പക്ഷേ പോൾസിനോട് അടുത്തേക്ക് പോകുന്നതോറും തണുപ്പായി വരും. അപ്പോൾ എത്രമാത്രം ഏത് ലാറ്റിറ്റ്യൂഡിലും ലോങ്ങിറ്റ്യൂഡിലാണ് ഈ സാധനം കിടക്കുന്നത് എന്നനുസരിച്ചും ഇതിൻ്റെ ടെമ്പറേച്ചറിലും അതിൻ്റെ ക്ലൈമറ്റിലും വ്യത്യാസം വരും. അതുപോലെ തന്നെ ക്ലൈമറ്റിൽ വ്യത്യാസം വരുന്ന മറ്റൊന്ന് കടൽ, അതുപോലെ വാട്ടർ ബോഡീസിനോട് അടുത്ത് കിടക്കുന്ന റീജിയൻസ് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. അവിടെ വാട്ടർ കണ്ടൻറ്റ് എയറിൽ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചും ടെമ്പറേച്ചർ വേരിയേഷൻസ് വരും. അങ്ങനെ ക്ലൈമറ്റിൻ്റെ വേരിയേഷൻസിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പല ക്ലൈമറ്റ്സ് വരാനുള്ള പ്രധാന കാരണം ആ സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രഫിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് വേരിയേഷൻസിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഹൈറ്റ് കൂടുന്തോറും ആ സ്ഥലങ്ങളിൽ തണുപ്പ് കൂടിക്കൂടി വരും. അതുകൊണ്ടാണ് ഹിൽ സ്റ്റേഷൻസിലൊക്കെ നമുക്ക് കോൾഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് കിട്ടുന്നത്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഒരു ഫാക്ടറാണ്, ടോപ്പോഗ്രഫി ഒരു ഫാക്ടറാണ്, നിയർനെസ് ടു വാട്ടർ ബോഡി ഒരു ഫാക്ടറാണ്, അതുപോലെ തന്നെ മറ്റ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നിയർനെസ് ടു ഇക്വേറ്റർ പോൾസ്. ക്ലൈമറ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ.
സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റെയിൻ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ. എങ്ങനെയാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടാകുന്നത്? അതായത് ഈ റെയിനി സീസൺ ആവുന്ന സമയത്ത് സൂര്യൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് പൊതുവെ നോർത്തേൺ ഹെമിസ്ഫിയറിന് അടുത്തോട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ പറയാം. നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് സൂര്യന് ചുറ്റും ഭൂമി ഇറങ്ങുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു കർവിലാണെന്നാണ്. അപ്പോൾ നമ്മൾ ഈ പിക്ചർ പോലത്തെ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ശരിക്കും ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ടിൽറ്റഡ് ആക്സിസിലാണ്, അതായത് ഇത്തിരി ചെരിഞ്ഞൊരു ആക്സിസിലാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത്. അതായത് ഒരു ചെരിവുണ്ട്, താഴേക്ക് പോയിട്ട് പിന്നെ മേളിലേക്ക് വരുന്ന രീതിയിൽ ഒരു ചെരിഞ്ഞൊരു ആക്സിസിലാണ് സൂര്യന് ചുറ്റും ഭൂമി ഇറന്ന് കറങ്ങുന്നത്. ഇങ്ങനെ ചെരിഞ്ഞൊരു ആക്സിസിൽ കറങ്ങുന്നതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ചില സമയത്ത്, അതായത് ഏറ്റവും ടോപ്പ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ഭൂമിയുടെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ഭൂമിയുടെ സദേൺ പോർഷൻ, ഭൂമിയുടെ സദേൺ ഹെമിസ്ഫിയർ ആയിരിക്കും സൂര്യനോട് അടുത്തെടുക്കുക. അതേപോലെ ഏറ്റവും ബോട്ടം പോയിന്റിൽ എത്തുന്ന സമയത്ത് ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയർ ആയിരിക്കും സൂര്യനോട് അടുത്തെടുക്കുക. അപ്പോൾ ഈ ടിൽറ്റ് കാരണം പല സമയത്തും പല ഹെമിസ്ഫിയർ ആയിരിക്കും സൂര്യനോട് അടുത്തേക്ക് വരിക. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ അപ്പാരൻറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ റെയിനി സീസണിൻ്റെ സമയത്ത് ഈ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിനോട് കൂടുതൽ അടുത്തേക്ക് വരും. അങ്ങനെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിനോട് കൂടുതൽ അടുത്തേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടും, അതായത് ഇന്ത്യയിലെ നോർത്തേൺ റീജിയൻസിൻ്റെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഈ നോർത്തേൺ റീജിയൻസിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് അവിടുത്തെ പ്രഷർ കുറയും. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. അങ്ങനെ പ്രഷർ കുറയുമ്പോൾ സദേൺ സൈഡിൽ, അതായത് ഇന്ത്യൻ ഓഷൻ സൈഡിലുള്ള ഹൈ പ്രഷറിലുള്ള എയർ ഈ ലോ പ്രഷർ ഏരിയയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു കാറ്റുണ്ടാവും, ആ വിൻഡിനാണ് നമ്മൾ ഈ നോർത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുക. അപ്പോൾ സോറി, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുക. അപ്പോൾ സദേൺ പോർഷനിൽ നിന്ന് നോർത്തിലേക്ക് മൂവ് ചെയ്യുന്ന ആ വിൻഡിനെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുക. അപ്പോൾ ഈ വിൻഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കോറിയോളീസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഈ വിൻഡിൻ്റെ പുറത്ത് ആക്ട് ചെയ്യും. ഈ കോറിയോളീസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന വിൻഡുകളിൽ ഉണ്ടാകുന്ന ഒരു ടേണിങ്ങിനാണ് ഈ കോറിയോളീസ് എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ വിൻഡുകൾ വെസ്റ്റേൺ സൈഡിലേക്ക് തിരിയുമെന്നാണ് പറയുന്നത്. അപ്പം സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുന്ന വിൻഡ് ഈ കോറിയോളീസ് എഫക്റ്റ് കാരണം വെസ്റ്റേൺ സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്യും. അങ്ങനെ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്ന സമയത്ത് ഇത് ഇന്ത്യൻ ഓഷനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഓഷനിൽ നിന്ന് വരുന്ന സമയത്ത് ഇത് ഒരുപാട് ഹ്യൂമിഡിറ്റി, വെള്ളത്തിൻ്റെ കണ്ടന്റ് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൊണ്ട് ഇത് ഭൂമിയിലേക്ക് വന്ന്, അതായത് ഇന്ത്യയുടെ ഉള്ളിലേക്ക് വന്ന്, അവിടെ വളരെ ഹൈ രീതിയിൽ മഴ പെയ്യും. അങ്ങനെയാണ് നമുക്ക് റെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായില്ലേ? അതായത് അപ്പാരൻറ്റ് ഷിഫ്റ്റ് ഓഫ് ദ സണ്ണിൻ്റെ ഷിഫ്റ്റ് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നോർത്തേൺ റീജിയനിൽ പ്രഷർ കുറയും. അങ്ങനെ സദേൺ റീജിയനിൽ, ഇന്ത്യൻ ഓഷൻ റീജിയനിൽ നിന്ന് പ്രഷർ കൂടിയ എയർ മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ മൂവ്മെൻറ്റ്, അതായത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കോറിയോളീസ് എഫക്റ്റ്, എർത്തിൻ്റെ റൊട്ടേഷൻ്റെ എഫക്റ്റ് കാരണം ഇത് വെസ്റ്റിലേക്ക് ചെറുതായിട്ട് കർവും ചെയ്യും. അങ്ങനെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും ഈ വിൻഡ് മൂവ് ചെയ്യുക. അപ്പോൾ ഈ വിൻഡ് ഇന്ത്യൻ ഓഷൻ്റെ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടർ കണ്ടന്റ് കൊണ്ടാണ് ഈ വിൻഡ് വരിക. അങ്ങനെ ഈ വിൻഡ് നമ്മുടെ ഇന്ത്യയുടെ സബ് കോണ്ടിനെന്റിൽ എത്തുമ്പോൾ, അത് ഇന്ത്യയുടെ ലാൻഡ് ഏരിയയിൽ എത്തുമ്പോൾ അത് മഴയായിട്ട് മാറും. അങ്ങനെ നമുക്ക് മഴ ലഭിക്കുകയും ചെയ്യും. ഇതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. അങ്ങനെ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഒറിജിനേറ്റ് ചെയ്ത് ഇത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ ലാൻഡ് ഏരിയയുടെ ആ ട്രയാങ്കിൾ പോർഷൻ്റെ പെക്യുലിയാരിറ്റി കാരണം ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഇതിന് രണ്ട് ബ്രാഞ്ചസ് ഉണ്ടാവും, ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ചും ഒന്ന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. ഈ അറേബ്യൻ സീ ബ്രാഞ്ചാണ് കേരളത്തിനും കേരള കോസ്റ്റിനൊക്കെ മഴ നൽകുന്നത്. അതുപോലെ ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചാണ് ഒറീസ പോലത്തെ സംസ്ഥാനങ്ങളിൽ മഴ പെയ്യുന്നത്. അങ്ങനെ ഈ രണ്ട് ബ്രാഞ്ചുകളും കൂടി പിന്നീട് ഇന്ത്യയുടെ സെൻട്രൽ പോർഷനിൽ വെച്ച് കൂട്ടിമുട്ടി അത് പിന്നീട് ഹിമാലയൻ റീജിയനിലേക്ക് ഫ്ലോ ചെയ്യാനുണ്ടാവുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കർവ് ചെയ്ത് വരുന്ന സാധനം ഗുജറാത്ത്, രാജസ്ഥാൻ പോലത്തെ സ്ഥലങ്ങളിലേക്ക് ഈ കാറ്റ് അടിക്കാതിരിക്കും. അതുകൊണ്ട് അവിടെ മഴ കുറച്ച് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഈ എർത്തിൻ്റെ, അതായത് സണ്ണിൻ്റെ അപ്പാരൻറ്റ് ഷിഫ്റ്റ് കാരണം ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് മൂലം സദേൺ റീജിയനിലെ ഹൈ പ്രഷർ എയർ മൂവ് ചെയ്ത് നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നു. അത് കോറിയോളീസ് എഫക്റ്റ് കാരണം ടേണിംഗ് സംഭവിക്കുന്നു. ആ ടേണിംഗ് കാരണം ഉണ്ടാകുന്ന ആ വിൻഡിനെയാണ് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് പറയുക. അപ്പോൾ ഈ വിൻഡ് വരുന്ന സമയത്ത് ഇത് വാട്ടർ ബോഡീസ് എന്ന് ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടന്റ് കൊണ്ടാണ് വരുന്നത്. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അറേബ്യൻ സീ ബ്രാഞ്ചും അതുപോലെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മഴ നൽകുന്നു. ഇതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഇനി അടുത്തുള്ള റിട്രീറ്റിംഗ് മൺസൂണാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സൗത്ത് വെസ്റ്റ് മൺസൂൺ പഠിച്ചില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിട്രീറ്റിംഗ് മൺസൂണിൽ സംഭവിക്കുക. ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ സൂര്യൻ സദേൺ പോർഷനിലേക്ക് വരും. അപ്പോൾ സൂര്യൻ സദേൺ പോർഷനിലേക്ക് വരുമ്പോൾ സദേൺ സൈഡിലുള്ളതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയും അവിടുത്തെ പ്രഷർ കുറയുകയും ചെയ്യും. അപ്പോൾ നോർത്തിൽ ഹൈ പ്രഷറും സൗത്തിൽ ലോ പ്രഷറും വരും. അപ്പോൾ എയർ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതായത് നേരത്തെ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഫ്ലോ ചെയ്ത എയർ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഫ്ലോ ചെയ്ത എയർ നേരെ ഓപ്പോസിറ്റായിട്ട് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും.
ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതിനാണ് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് വിളിക്കുക. പക്ഷേ ഈ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഫ്ലോ ചെയ്ത എയർ, അതായത് അടിയിൽ നിന്ന് മുകളിലേക്ക് പോയ എയർ ഇന്ത്യൻ ഓഷ്യൻ്റെ മുകളിലേക്കൊക്കെയാണ് പോയത്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് വെള്ളം കിട്ടി. ഈ വെള്ളമാണ് അത് മഴയായിട്ട് പെയ്യിപ്പിക്കുന്നത്. പക്ഷേ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരുന്ന വിൻഡിന് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവരുന്ന റെയിൻ വളരെ കുറവായിരിക്കും. പക്ഷേ തമിഴ്നാട് പോലത്തെ സ്ഥലങ്ങളിൽ കുറച്ചൊക്കെ മഴ പെയ്യാൻ കാരണമാകുന്നത് ഈ റിട്രീറ്റിംഗ് മൺസൂണാണ്. അപ്പോൾ റിട്രീറ്റിംഗ് മൺസൂണിൽ എന്താ സംഭവിക്കുന്നത്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എയറിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് എയറിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. അതായത് ഹിമാലയ മൗണ്ടൻസിനെ പറ്റി പഠിച്ചു, ഹിമാലയൻ റിവേഴ്സിനെ പറ്റി പഠിച്ചു, പ്ലേറ്റൂസിനെ പറ്റി പഠിച്ചു, കോസ്റ്റൽ റീജിയൻസിനെ പറ്റി പഠിച്ചു, അതുപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മൾ റെയിൻ എങ്ങനെ ഉണ്ടാവണം സൗത്ത് വെസ്റ്റ് മൺസൂണിനെ പറ്റി പഠിച്ചു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിന് മെയിനായിട്ട് മാപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അപ്പോൾ മാപ്പ് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസും കാണാം. താങ്ക് യു.